If every day of one's life ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും മുന്നോട്ടുള്ള ഒരു യാത്രയാവണമെങ്കിൽ സ്തംഭനാവസ്ഥയിൽ നിന്നു മാറി വളർച്ചയുടെ ഒരു പ്രക്രിയയായിരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം പരമമായ സത്യവുമായി സമ്പർക്കത്തിലാകേണ്ടത് പ്രധാനമാണ്. നമ്മുടെ പരിമിതമായ വശങ്ങളുമായി നാം സ്വയം താദാത്മ്യം പ്രാപിക്കുമ്പോൾ നാം നിരവധി കാര്യങ്ങളുമായി താദാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്. അവിടെ ആളുകൾക്ക് ഓരോരുത്തർക്കും ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം പാത്രങ്ങളുണ്ട്. അവിടെ പാത്രങ്ങൾ മാറ്റി നൽകുകയാണെങ്കിൽ വലിയ തർക്കങ്ങളുണ്ടാവും. പാത്രങ്ങൾക്ക് രുചിയില്ല, നമുക്കത് കഴിക്കാനും കഴിയില്ല. അതിന് രുചിയോ അതിന് പോഷണമോ ഇല്ല. പക്ഷെ പാത്രം, ഇതാണ് എൻ്റെ പാത്രം, ഞാൻ നിങ്ങളുടെ പാത്രത്തിൽ കഴിക്കുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ നിങ്ങൾ സ്പർശിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ കാണുന്നതുമെല്ലാമായി നിങ്ങൾ താദാത്മ്യപ്പെടുന്നു. ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വാഹനമോടിക്കാൻ അറിയില്ലെന്ന് കരുതുക. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ. അവരുടെ ബ്രേക്ക് ഇപ്പോഴും കത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അവർ ബ്രേക്ക് പകുതി താഴ്ത്തിയാണ് വാഹനം ഓടിക്കുന്നത്. അവരുടെ ഒരു കാലെപ്പോഴും താഴെയാണ്. ഈ മനുഷ്യൻ ഒരു വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെങ്കിൽ രണ്ടു കാലും ഉയർന്നിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പാദങ്ങൾ ബ്രേക്കിലുണ്ടാവണം. ചില ആളുകൾ എപ്പോഴും ബ്രേക്ക് ലൈറ്റ് കത്തിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ബ്രേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇത് സുരക്ഷിതമാണെന്ന് അവർ കരുതുന്നു. ബ്രേക്ക് താഴ്ത്തി വയ്ക്കുന്നത്, നിങ്ങൾ ആ കാണുന്നതിനോടും ഈ കാണുന്നതിനോടുമൊക്കെ താദാത്മ്യപ്പെടുമ്പോൾ നിങ്ങളുടെ കപ്പൽ എവിടെയെങ്കിലും പോകുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ നങ്കുരമിട്ട് കിടക്കുകയാണ്. അതിന് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. ഇതുപോലെയല്ല, അതിങ്ങനെ മാത്രമേ പോകുകയുള്ളൂ. അതിനാൽ സത്സംഗത്വേ നിസ്സംഗത്വം എന്നാൽ ഇതാണ് ഈ നാല് വരികൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ സത്യവുമായി നിത്യം സഹവസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ വെറും കൂട്ടുകെട്ടുകളായിരിക്കും, അത് ബന്ധനമായിരിക്കില്ല. ജീവിതത്തിൽ നിമഗ്നത നിങ്ങൾ അറിയും, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ നിങ്ങൾ അറിയില്ല. കാരണം അത് ശരിയോ തെറ്റോ ആയതുകൊണ്ടല്ല. ബ്രേക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം ചുട്ടുപൊള്ളുകയും ജീവിതം ദയനീയമാണെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യും. അതെ, നിങ്ങൾ ബ്രേക്ക് ഓണാക്കി വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഒരു ദയനീയമായ പ്രക്രിയ തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിനാൽ നിരന്തരം മുന്നോട്ട് പോകുവാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ പറക്കണമെങ്കിൽ ഇഴയാനല്ല, ഒരാൾക്ക് പരിണമിക്കണമെങ്കിൽ, പരിണാമം എന്നത് നിങ്ങൾക്ക് തുടർച്ചയായ ഒരു പ്രക്രിയയാണെങ്കിൽ, പരിണാമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയം ചാൾസ് ഡാർവിൻ അംഗീകരിക്കുന്ന പരിധിവരെ മാത്രമാണെങ്കിൽ, അതായത് നിങ്ങളുടെ നട്ടൽ അല്പം ചെറുതായി എന്നത് നിങ്ങൾക്കറിയാം, അത് പുറത്ത് നീണ്ടു തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതല്പം ചെറുതായിരിക്കുന്നു, നിങ്ങൾക്ക് കുറച്ചുകൂടി സുഖമായി ഇരിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്കത് മടക്കി വെക്കേണ്ടതില്ല.
പരിണാമം എന്ന ആശയം അത്രയേ ഉള്ളുവെങ്കിൽ ജീവിക്കാനുള്ള വഴി അതാണ്. കുരങ്ങനേക്കാൾ അല്പം മെച്ചപ്പെട്ടത്, എന്നാൽ ഒരു കുരങ്ങനേക്കാൾ കൂടുതൽ പ്രശ്നക്കാരനായത്, കുരങ്ങനേക്കാൾ വളരെ വിനാശകരമായത്. അതാണ് പരിണാമമെന്ന ആശയമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം ഒരു തുടർച്ചയായ പ്രക്രിയയായി പരിണമിക്കണമെങ്കിൽ, എല്ലാ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും നിങ്ങൾക്ക് പരിണമിക്കണമെങ്കിൽ ബ്രേക്ക് ഓഫ് ചെയ്യണം. അപ്പോഴേ അത് ചലിക്കുകയുള്ളൂ. നിങ്ങളൊരു കാർ അല്ലെങ്കിൽ മറ്റൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ആക്സിലറേറ്റർ പ്രയോഗിക്കേണ്ട കാര്യമില്ല. കുറച്ചുനേരം അത് പ്രയോഗിച്ചിട്ട് ഓടിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അതിലുള്ള പിടി വിട്ടാലും അത് മുന്നോട്ടു പോകും. നിങ്ങൾ ബ്രേക്കിൽ തൊടാത്തിടത്തോളം അത് മുന്നോട്ടു പോകും. ജീവിതവും അങ്ങനെ തന്നെയാണ്. ആത്മീയ പ്രക്രിയയും ഇങ്ങനെ തന്നെയാണ്. സാധനയും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളത് പ്രയോഗിച്ചതിന് ശേഷം വിട്ടേക്കുക. നിങ്ങളെപ്പോഴും ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ത് കണ്ടാലും നിങ്ങൾ അതിനോട് ബന്ധനസ്ഥനാവുകയാണ്. നിങ്ങൾ എന്ത് കണ്ടാലും അതുമായി താതാത്മ്യപ്പെടുകയാണ്. നിങ്ങളല്ലാത്ത ഏതെങ്കിലുമായി നിങ്ങൾ സ്വയം താതാത്മ്യപ്പെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കല്ല യാത്ര ചെയ്യുന്നത്, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കാണ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭ്രമാത്മകമായ പ്രക്രിയയിലേക്കാണ് നീങ്ങുന്നത്. ഇതിലൂടെ ഒരാൾക്ക് പരിണമിക്കാൻ കഴിയില്ല. വെറുതെ കെട്ടുപിണഞ്ഞ് കിടക്കുകയുള്ളൂ. കാരണം ഇതിൽ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയില്ല. ഇതിൽ നിങ്ങൾ യഥാർത്ഥമായ ഒന്നിനെയും സ്പർശിക്കുകയില്ല. മനസ്സിൻ്റെ നാടകം വലിയ തോതിലാവുകയും അത് നിങ്ങളുടെ തലയിൽ വളരെയധികം പൊടിപടലം ഉയർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് കാണാൻ കഴിയാതെയാവും. ഇപ്പോൾ ഇവിടെ ഒരു പൊടിക്കാറ്റ് വന്നാൽ ഇപ്പോൾ ഇത് അവർ പുല്ല് വളർത്തിയതിനാൽ ഇത് സാധ്യമല്ല. ഒരു പൊടിക്കാറ്റ് വന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ധ്യാനലിംഗം ഇവിടെയുണ്ട്, പക്ഷെ പൊടിമറയുള്ളതിനാൽ ധ്യാനലിംഗം നിങ്ങൾ കാണാൻ കഴിയില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ നിരന്തരം അഴുക്ക് വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ സ്വയം താതാത്മ്യപ്പെടുന്നത് കൊണ്ട്, നിങ്ങളല്ലാത്തതുമായി നിങ്ങൾ താതാത്മ്യപ്പെടുന്ന നിമിഷം നിങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കല്ല പോകുന്നത്, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കാണ് നീങ്ങുന്നത്. അതിനാൽ ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നതല്ല പ്രശ്നം. പ്രശ്നം എന്നത് അതായത് നിങ്ങളതുമായി സ്വയം താതാത്മ്യപ്പെടുന്നതാണ്. നിങ്ങളല്ലാത്ത കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആണെന്ന ധാരണ നിർമ്മിക്കുകയാണ്. സ്വന്തം അസ്തിത്വത്തിന് പകരം വയ്ക്കാൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾക്ക് എന്തും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വഴി അസ്തിത്വം മാത്രമാണ്. അതുമാത്രമാണ് ഒരേ ഒരു വഴി. നിങ്ങളുടെ അസ്തിത്വം തന്നെ സെൽഫ് ഇഷ് ആ വാക്ക് നിങ്ങൾ വേർപെടുത്തണം. നിങ്ങളുടെ അസ്തിത്വം തന്നെ സ്വാർത്ഥമാണ്. കാരണം എന്ത് സംഭവിച്ചാലും അത് നിങ്ങളിലൂടെ മാത്രമേ സംഭവിക്കൂ. മറ്റൊരു വഴിയുമില്ല. അതിനാൽ നിങ്ങൾ ഇത് അതേപടി നിലനിർത്തുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കായി മുഴുവൻ പ്രപഞ്ചത്തെയും പ്രതിഫലിപ്പിക്കാൻ പ്രാപ്തമാണ്. നിങ്ങൾ മലിനമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഉള്ളതിനെ പോലും അത് കാണിച്ചു തരില്ല. അതിനാൽ നിങ്ങൾ നിർമോഹ അവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റൊന്നുമായി താതാത്മ്യപ്പെടാത്ത അവസ്ഥയിലോ ഈ കാണുന്നതുമായി അല്ലാതെ നിങ്ങൾ സ്വാഭാവികമായും അചഞ്ചലമായ പ്രകൃതത്തിലേക്ക് വരും. ഒരിക്കൽ നിങ്ങൾ ലക്ഷ്യത്തിൽ അചഞ്ചലമായാൽ നിങ്ങൾക്ക് വിമോചനം നിഷേധിക്കാനാവില്ല. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരു വഴിയുമില്ല. ഈ ജീവൻ അതിൻ്റെ
സ്വാഭാവികമായ ലക്ഷ്യസ്ഥാനത്ത് എത്താത്തതിൻ്റെ കാരണം ഓരോ നിമിഷത്തിലും നിങ്ങൾ ഗതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും നിങ്ങളുടെ ദൃഷ്ടിയിൽ വരുന്നത് എന്തിനോടും നിങ്ങൾ താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ കുറച്ച് സമയത്തിന് ശേഷം എവിടേക്ക് പോകണമെന്ന് അതിനറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അതിനറിയാൻ കഴിയില്ല. അത് വലിയൊരു ആശയക്കുഴപ്പമായി തീരും. പെട്ടെന്ന് ജീവിതം അനാവശ്യമായി സങ്കീർണമായി തോന്നുന്നു. സങ്കീർണമായത് നിങ്ങളുടെ മാനസിക പ്രക്രിയ മാത്രമാണ്. ജീവിതം വളരെ ലളിതമാണ്. ജനനം നിങ്ങളുടെ കൈകളിലില്ല. നിങ്ങൾ ജനിച്ചു, ഒരു ദിവസം മരിക്കണം. ശരിക്കും ആരെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിർബന്ധമാക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും നിർബന്ധമായതാണോ? ജനനം നിർബന്ധമാണ്, മരണം നിർബന്ധമാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തും ലളിതം അല്ലേ? അല്ലല്ലല്ലല്ല, പക്ഷേ എന്നാൽ ഇതെല്ലാം നിങ്ങളുടേത് മാത്രമാണ്. പ്രകൃതി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ്, നിങ്ങൾ ജനിക്കുന്നതും നിങ്ങൾ മരിക്കുന്നതും. കാലഹരണപ്പെടുന്ന തീയതിയുമായി വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? ഞാൻ സന്തോഷിക്കുന്നു. കാലഹരണപ്പെടുന്ന തീയതി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു നിമിഷമെങ്കിലും ധ്യാന നിരതനാക്കാൻ കഴിയുമോ? നിങ്ങൾ അനശ്വരനാണെന്ന് കരുതുക. ദൈവമേ, നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? കാലഹരണപ്പെടുന്ന തീയതി ഉള്ളതുകൊണ്ടും സമയം തീരുന്നതുകൊണ്ടും മാത്രമാണ് നിങ്ങൾ ജീവിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല. നിങ്ങൾക്കിത് നിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ ധ്യാനിക്കില്ല. ദയവായി ഇത് മനസ്സിലാക്കുക. നിങ്ങളൊന്നും ചെയ്യില്ല, കാരണം ഇത് നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല. അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അതടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് അത് വഴിയിൽ സംഭവിച്ചേക്കാം. നിങ്ങൾ മരിക്കാൻ പോകുന്നു, അത് ഉറപ്പാണ്. അതെ, അതിനാൽ ഒരേ ഒരു നിർബന്ധമുള്ളത് നിങ്ങൾ മരിക്കുമെന്ന് മാത്രമാണ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ, ഇത്രമാത്രം, നിങ്ങൾ ജനിച്ചപ്പോൾ നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. വയറ് നിറയ്ക്കുക എന്നത് മാത്രമാണ് നിർബന്ധമായിരുന്നത്. ഒരിക്കലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണമെന്ന് മാത്രമാണ് നിർബന്ധമായ മറ്റൊരു കാര്യം. മറ്റെല്ലാം എളുപ്പമാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിത് സങ്കീർണമാക്കാം, എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്തരമൊരു ലളിതമായ പ്രക്രിയ നിങ്ങളുടെ മനസ്സതിനെ ഒരു ഭ്രാന്തനെ പോലെ സങ്കീർണമാക്കുന്നു, ഒരുപാട് സങ്കീർണമാക്കുന്നു, വളരെ വളരെ സങ്കീർണമായത്. രാവിലെ ഉണരുന്നത് പോലും ഒരു സങ്കീർണമായ പ്രക്രിയയാവുന്നു. ദിവസം മുഴുവൻ കടന്നു പോകുന്നത് അവിശ്വസനീയമായ വിധം സങ്കീർണമായ ഒരു പ്രക്രിയയാവുന്നു. എല്ലാം തന്നെ വളരെ സങ്കീർണമായിരിക്കുന്നു. നിങ്ങൾക്ക് ശരി, നിങ്ങൾക്ക് ഓഡിയോ സിസ്റ്റം പ്രവർത്തിപ്പിക്കേണ്ടി വന്നാൽ ക്ഷമിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ ശ്വസനത്തെ പ്രവർത്തിപ്പിക്കേണ്ടതെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്താളം നിലനിർത്തേണ്ടത് നിങ്ങളാണെങ്കിൽ, രക്തചംക്രമണം നടത്തേണ്ടത് നിങ്ങളാണെങ്കിൽ, കോശങ്ങളുടെ പ്രവർത്തനം നിങ്ങളാണ് നടത്തേണ്ടിയിരുന്നതെങ്കിൽ, സംവിധാനത്തിന്റെ രസതന്ത്രത്തിന്റെ പ്രവർത്തനം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ശ്വാസം 10 മിനിറ്റ് നിങ്ങൾ നടത്തി നോക്കൂ. അതാകെ താറുമാറാകും.
നിങ്ങൾക്ക് ജീവിത പ്രക്രിയ നടത്തേണ്ടി വന്നാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ നിങ്ങളിത് പ്രവർത്തിപ്പിക്കേണ്ടതില്ല. എല്ലാം സൗജന്യമായി സംഭവിക്കുന്നു. ശ്വാസം സംഭവിക്കുന്നു, എല്ലാം സംഭവിക്കുന്നു, അല്ലേ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാലും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അത് സംഭവിക്കുന്നു. അത് മാത്രമാണ്, ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മരിച്ചാൽ മാത്രം മതി, അതും സംഭവിക്കുന്നു. നിങ്ങളത് ചെയ്യേണ്ടതില്ല. നിങ്ങളെല്ലാം തന്നെ ഭംഗിയായി സംഭവിക്കാൻ അനുവദിക്കുക, അത്രമാത്രം. ജീവിതം ഭംഗിയായി സംഭവിക്കാൻ അനുവദിക്കുക. മരണം വരുമ്പോൾ അത് മനോഹരമായി സംഭവിക്കാൻ അനുവദിക്കുക, അത്രമാത്രം.